നമസ്കാരം. റാഫ്റ്റോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. 2020ലും സോഷ്യൽ മീഡിയയിൽ രാജാവായി നിൽക്കുന്നത് FC ബാഴ്സലോണ തന്നെയാണ്. നമുക്കറിയാം അവർ 2020ൽ കളിക്കളത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ ഇന്ററാക്ഷനുകളുടെ കണക്ക് പുറത്തു വന്നപ്പോൾ മറ്റെല്ലാ ക്ലബുകളെയും പിന്തള്ളിക്കൊണ്ട് തലപ്പത്ത് നിൽക്കും. നമുക്കതിൻ്റെ കണക്കിലേക്കൊന്ന് പോകാം. FC ബാഴ്സലോണയുടെ കഴിഞ്ഞ വർഷത്തെ സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻ 1.6 ബില്യൺ ആണ്. രണ്ടാമത് നിൽക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബുകളായ ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡുമാണ്. രണ്ടുപേരുടെയും ഇന്ററാക്ഷൻസ് 1.4 ബില്യൺ ആണ്. അതിനുശേഷമാണ് റയൽ മാഡ്രിഡ് വരുന്നത്. 1 ബില്യൺ ആണ് അവരുടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നത്. അതേസമയം ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസിന്റെ സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻ 796 മില്യൺ ആണ്. ഇനി മറ്റ് ഓരോ സോഷ്യൽ മീഡിയയിലെയും കണക്കിലേക്ക് പോയാൽ ട്വിറ്റർ, ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിലും മുന്നിൽ നിൽക്കുന്നത്, യൂട്യൂബിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് FC ബാഴ്സലോണയാണ്. 230 മില്യൺ ആണ് കഴിഞ്ഞ വർഷത്തെ അവരുടെ ഒരു വ്യൂ. രണ്ടാമത് വരുന്നത് 228 മില്യണുമായി ലിവർപൂൾ ആണ്. മൂന്നാമത് 225 മില്യണുമായി ബ്രസീലിയൻ ക്ലബായിട്ടുള്ള ഫ്ലമിങ്ങോയാണ്. ഇനി ട്വിറ്ററിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 108 മില്യൺ ആണ് ബാഴ്സലോണയുടെ ഒരു ഇന്ററാക്ഷൻ വന്നിട്ടുള്ളത്. 87 മില്യൺ ലിവർപൂൾ, 82 മില്യൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നാൽ FC ബാഴ്സലോണ 1.2 ബില്യൺ ആണ് അവരുടെ ഒരു ഇന്ററാക്ഷൻ. ഇതിൽ രണ്ടാമത് വരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1.1 ബില്യൺ, മൂന്നാമത് വരുന്നത് ലിവർപൂൾ 1 ബില്യൺ. ഇനി ടിക്ടോക്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 45 മില്യൺ ആണ് FC ബാഴ്സലോണയുടേത്. 35 മില്യൺ ലിവർപൂൾ, 29 മില്യൺ ബയേൺ മ്യൂണിക്ക്. ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ 302 മില്യൺ ആണ് ലിവർപൂൾ, അവരാണ് അതിൽ മുന്നിലുള്ളത്. 251 മില്യണുമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ടാമത് നിൽക്കുന്നു. 168 മില്യൺ ആണ് അക്കാര്യത്തിൽ FC ബാഴ്സലോണക്കുള്ളത്. തീർച്ചയായിട്ടും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുന്നിൽ നിൽക്കുന്നു എന്നത് ആരാധക പിന്തുണ തന്നെയാണ് കാണിക്കുന്നത്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് വീണ്ടും എത്താം.